ശ്രീ ജോസഫും പുതുശ്ശേരി യു ഡി എഫുമായുള്ള ബന്ധം വിട്ടു പ്രത്യേക ബ്ലോക്കാകുന്നു കേരള കോൺഗ്രസ് എം. പിന്നെ എന്തിനാണ് ഈ പ്രാദേശിക തലത്തിലെ ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കാതിരിക്കുന്നത്? അതുപോലെ തന്നെ ദേശീയ തലത്തിൽ യു പി എയെ പിന്തുണയ്ക്കുന്നു എന്ന തീരുമാനവും മാറ്റമില്ല, എന്തോ ക്രിയാത്മകമായ രീതിയിൽ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. അല്ല, പ്രാദേശിക തലങ്ങളിലെ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക ഭരണ തലങ്ങളുമായി ബന്ധപ്പെട്ട ചില ധാരണകൾ, ചില എഗ്രിമെൻറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പാലിക്കുക എന്നുള്ളത് ഒരു മാന്യമായ സമീപനമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. അതിൽ പിന്നെ എതിർകക്ഷിയായ ഉള്ള ആളുകൾക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ ആ നിലപാട് അവരാണ് പറയേണ്ടത്. ഞങ്ങളുടെ നിലപാട്, പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകൾ, ആ ധാരണകൾ പാലിക്കാൻ ഞങ്ങൾ പിന്നെ പ്രതിജ്ഞാബദ്ധമാണ്. ആ ധാരണകൾ ഞങ്ങൾ പാലിക്കും. അതുകൊണ്ട് അവിടെ ഇത്തരമൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് ആ എഗ്രിമെൻറ്റുകളെ തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ ഒരു മാന്യതയാണ്. ആ മാന്യമായ ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്താണ് അവ്യക്തതയുടെ പ്രശ്നം, എന്താണ് അസ്വാഭാവികമായ കാര്യം, എന്താണ് ദേശീയ തലത്തിലെ കാര്യം പറഞ്ഞു. ദേശീയ തലത്തിൽ ക്രിയാത്മക പ്രതിപക്ഷമായി നല്ല കാര്യങ്ങളെ അനുകൂലിക്കും. അല്ല, അതിപ്പോൾ യു പി എ ഘടകക്ഷികളെ കുറിച്ച് നോക്കുമ്പോൾ യു പി എയിലെ കക്ഷികളെല്ലാം ഒരേപോലെ നിൽക്കുന്നവരല്ലല്ലോ. പല സ്ഥലങ്ങളിൽ പല രാഷ്ട്രീയം പിന്നെ സ്വീകരിക്കുന്ന ആളുകളില്ലേ. എൻ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി യു പി എയുടെ ഭാഗമായി നിൽക്കുന്ന കക്ഷിയല്ലേ. എൻ സി പി കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അപ്പം വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, വ്യത്യസ്തമായ രാഷ്ട്രീയ മുന്നണികൾ ഉൾപ്പെടുന്ന ആളുകൾ യു പി എയുടെ ഭാഗമായി നിന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് വേണ്ട എന്നുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് താങ്കൾ കണ്ടതാണല്ലോ, പലയിടങ്ങളിലും കോൺഗ്രസിന്റെ യുവജന നേതാക്കൾ തെരുവിലിറങ്ങി കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ നേരിടുകയാണ് ഇപ്പോൾ. പ്രാദേശിക തലത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിക്കുകയുള്ളൂ? അങ്ങനെ ഒരു ബന്ധം പ്രാദേശിക തലത്തിൽ തുടരുവാൻ ഈ രണ്ട് പാർട്ടികൾക്കും കഴിയുമോ? മഞ്ജുഷ, ഈ യു ഡി എഫിനകത്ത് കേരള കോൺഗ്രസും കോൺഗ്രസും ഒന്നിച്ച് നിൽക്കുകയായിരുന്നുവെങ്കിലും ഈ കേരള കോൺഗ്രസ് ജനിച്ചു തന്നെ ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരത്തിൻ്റെ പേരിലാണ്. പി ടി ചാക്കോയുടെ പേരിൽ, അദ്ദേഹത്തിൻ്റെ മരണശേഷം പി ടി ചാക്കോയ്ക്ക് നേരെ കോൺഗ്രസ് നേതൃത്വം കാണിച്ച അവഗണനയ്ക്കെതിരെയുള്ള ഒരു വികാരത്തിൻ്റെ പേരിലാണ് കേരള കോൺഗ്രസ് ഉണ്ടായത്. അപ്പോൾ ആ ജീനിൽ തന്നെ ഉണ്ട് ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം. അത് ഇന്ന് ആളിക്കത്തിക്കൊക്കെയായിരുന്നു കെ എം മണി ചരൽക്കുതിൽ ചെയ്തത്. കെ എം മണി മാത്രമല്ല, അവിടെ പ്രസംഗിച്ചവരൊക്കെയും പി ടി ചാക്കോ മുതൽ കെ എം മാണി വരെ നേരിട്ട ദുരന്തങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഏറ്റുമുട്ടൽ, കോൺഗ്രസ്സുകാർക്ക് അതേപോലെ ഒരു കേരള കോൺഗ്രസ് വിരുദ്ധ വികാരം കൂടിയുണ്ട്. രണ്ടുപേരും കളിക്കുന്നത് ഒരു തട്ടകത്തിലാണ്. അതുകൊണ്ട് എറണാകുളം, ഇടുക്കി, കോട്ടയം തുടങ്ങിയ പ്രദേശങ്ങളിലെ കേരള കോൺഗ്രസ് പോക്കറ്റുകളിൽ കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ തമ്മിലുള്ള സംഘർഷം താഴെത്തട്ടിൽ വളരെ രൂക്ഷമാകും. ഇവരൊക്കെ ഒന്നിച്ച് ഭരണം കൈയാളുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഇത് ശക്തമാകും, രൂക്ഷമാകും. അതുതന്നെയാണ് ശ്രീ ജോസഫ് വാഴക്കൻ ആദ്യം പറഞ്ഞത്. കേരള കോൺഗ്രസിന്റെ 6 എം എൽ എമാർ ജയിച്ചത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്. അതേസമയം 22 എം എൽ എമാർ കോൺഗ്രസിൽ നിന്ന് ജയിച്ചത് കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണ കൊണ്ടാണെന്ന് പറയാൻ പറ്റുകയില്ല എന്ന്. അതെ അതെ, പക്ഷേ അത് ഈ പഞ്ചായത്തിൽ അങ്ങനെയുണ്ട്. ഈ കേരള കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലെ കോൺഗ്രസ്സുകാരുടെ പിന്തുണ പിൻവലിച്ചാൽ ഭരണം മാറും, അതേപോലെ തിരിച്ചും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ ഇന്ന് വി എം സുധീരൻ പറയുകയാണ് വടക്ക് പോലും പേരാമ്പ്ര എന്നൊരു മണ്ഡലത്തിലും കേരള കോൺഗ്രസ് എം മത്സരിച്ചുവല്ലോ, അവിടെ പോലും കോൺഗ്രസ്സുകാർ സി പി എമ്മുമായും ബി ജെ പിയുമായും ഏറ്റുമുട്ടിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് പിന്തുണ നൽകുകയാണ് ചെയ്തത്, എന്നിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വഞ്ചന തിരികെ കാണിക്കുകയാണ് എന്ന്. അല്ല, അതിനുമ്പ് ഞാനെന്ന് പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബന്ധം നിലനിർത്താൻ എന്തുകൊണ്ടാണ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ തീരുമാനിച്ചതെന്നുള്ള എനിക്കറിയാം. അവിടെ നടന്ന ചർച്ചകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരം കൈയാളുന്ന പ്രസിഡന്റന്മാർ പറഞ്ഞു, അവിടെ ഞങ്ങൾ മുന്നണി, ഞങ്ങളുടെ സ്ഥാനങ്ങൾ അധികാരങ്ങൾ വിടാൻ ഞങ്ങൾ തയ്യാറല്ല, അതുകൊണ്ട് അത് സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം എടുത്തില്ല എങ്കിൽ ഞങ്ങൾ ഈ തീരുമാനത്തോട് യോജിക്കില്ലെന്നുള്ള നിലപാട് ആ ഇന്നത്തെയും ഇന്നലെയും ഇന്നുമായി കൂടിയ ചരൽക്കുന്നിലെ ക്യാമ്പിൽ എടുത്തതായിട്ടാണ് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങൾക്ക് ചില വിവരം തരാനകത്ത് ആളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ ശ്രീ പുതുശ്ശേരി പറഞ്ഞു, ഞങ്ങൾ ഈ പിന്നെ അന്വേഷണ കമ്മീഷൻ്റെ, ഗൂഢാലോചന കമ്മീഷൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾക്കെല്ലാം അറിയാം. പുതുശ്ശേരി അങ്ങേക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആ അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾക്കും മാണി സാറിനും അല്ലാതെ
അതുകൊണ്ടാണ് ഇന്ന് മാണി ഗ്രൂപ്പ് ആ റിപ്പോർട്ട് പുറത്തു വിടാത്ത ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെന്താ കോൺഗ്രസ്സുമായി ബന്ധം വിച്ഛേദിക്കുമ്പോൾ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന് ഒരു കുറ്റപത്രമായി സമർപ്പിച്ചുകൊണ്ട് ഇന്ന് മാണി ഗ്രൂപ്പ് ഇവിടെ വിട്ടാൽ ഒരു ന്യായമുണ്ടായിരുന്നു അവർ പറയുന്നതിനകത്ത് ഈ ദൗർബല്യം ഒന്നുമില്ലാതെ അന്തസ്സായിട്ട് അത് പുറത്തു വിട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു ന്യായമുണ്ട് മറിച്ച് എന്തുകൊണ്ടാണ് വിടാതിരിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഏതെങ്കിലും കാലത്ത് അവരുദ്ദേശിക്കുന്ന എൻ ഡി എ അജണ്ട നടപ്പിലാകാതെ വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി അവർക്കുണ്ട് അങ്ങനെ വന്നാൽ ഒരു പിടിവള്ളിയായി തിരിച്ച് കോൺഗ്രസിലേക്ക് കയറാൻ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ കഴിയില്ല എന്നുള്ള ഭയം കൊണ്ടാണ് മാണി ഗ്രൂപ്പ് ആ റിപ്പോർട്ട് പുറത്തു വിടാത്തത് അതാണ് അതിനകത്തുള്ള വിവരങ്ങൾ പുതുശ്ശേരിക്ക് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ആ റിപ്പോർട്ട് അന്വേഷിച്ച ഗൂഢാലോചന അന്വേഷിച്ച കമ്മീഷനിൽ അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആധികാരികമായി പറയുന്നു ആ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച ഒരു കാലത്തും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കുടക്കീഴിൽ മടങ്ങി വരാൻ കഴിയില്ല ആ ഭയമാണ് നിങ്ങളെ ആ റിപ്പോർട്ട് പുറത്തു വിടാനായിട്ട് നിങ്ങളെ അധൈര്യപ്പെടുത്തുന്നത് അങ്ങനെ ഒരു തിരിച്ചുവരവാണോ ശ്രീ ജോസഫും പുതുശ്ശേരി ആഗ്രഹിക്കുന്നത് ഈ റിപ്പോർട്ട് മറയാക്കി വെച്ചുകൊണ്ട് എനിക്ക് ആനണി രാജുവിൻ്റെ പ്രസ്താവന കേൾക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത് കേരള കോൺഗ്രസിൻ്റെ പാർട്ടിക്കകത്തു നിന്ന് പുറത്തു പോയതിനു ശേഷം കേരള കോൺഗ്രസിനെ കുറിച്ച് ആനണി രാജു ആധികാരികമായ അഭിപ്രായം പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല അത് അദ്ദേഹത്തിന്റെ രീതി ആ രീതി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കട്ടെ എനിക്ക് ആ രീതി അല്ല എന്നുള്ളത് കൊണ്ട് ഞാനതിനെ പിന്നെ കേരള കോൺഗ്രസ് ജലക്കുന്ന് ക്യാമ്പിൽ നടന്ന ചർച്ച ഇന്നതാണ് എന്നൊക്കെ ആന്റണി രാജു ദൃക്സാക്ഷി വിവരണം പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുകയാണ് അനുസൃതമായി കേരള കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ വ്യാഖ്യാനിക്കാനും കേരള കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ ഇന്നതാണ് എന്ന് പറയാം അതുകൊണ്ട് അങ്ങനെ ഒരു വാദമുഖം നടത്തി സായുജ്യമടയാതിരിക്കൽ കഴിഞ്ഞേക്കും അങ്ങനെ അദ്ദേഹത്തിന് കേരള കോൺഗ്രസിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആനണി രാജു ഇപ്പം വിടും എന്ന് ഇതാര് പറഞ്ഞു ഇപ്പം വിടുമെന്ന് ഈ ഇന്നത്തെ ചലക്കുന്ന് ക്യാമ്പിൽ വിടി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തു വിടാൻ എത്രയോ തവണ നിങ്ങളുടെ കയ്യിലുള്ള ക്ലിപ്പിംഗുകൾ എടുത്ത് നോക്കുക മാണി സാറ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിൽ മാണി സാറിനോടുള്ള ആ സമയത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു ഇത് ഈ റിപ്പോർട്ട് പുറത്തു വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ച് എന്താ പറയാൻ കഴിയുക ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോ ഒരു മുന്നണി വിട്ട് മാണി സാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ ഞങ്ങളിങ്ങനെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനം എടുത്തിരിക്കുന്നു ഈ തീരുമാനം എടുത്തു കഴിയുമ്പോൾ എല്ലാ തലങ്ങളിൽ നിന്നും ഞങ്ങൾക്കെതിരായി ആക്ഷേപങ്ങൾ പറയും ഞങ്ങൾക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതിലൊന്നും ഭയപ്പെട്ടിട്ടല്ല ഈ തീരുമാനത്തിലേക്ക് ഇടവേള വേണം അതുകൊണ്ടാണ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പറയുമെന്ന് അറിയില്ല എന്ന് കെ എം മാണി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് കോടിയേരിയുടെ പ്രസ്താവനയെ കുറിച്ചാണ് കേരള കോൺഗ്രസ് മാണി എന്നത് കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് ആവില്ല അതേസമയം കേരള കോൺഗ്രസ് മോദി ആകാതിരിക്കാൻ കെ എം മാണി ശ്രദ്ധിക്കണമെന്ന് ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം